മനസ്സിൽ നിരവധി സ്വപ്നങ്ങൾ ബാക്കി വെച്ച് മറ്റെന്റേക്കോ പുറകെ പോയി ജീവിതം തീർക്കുന്നവരാണ് നമ്മൾ ഒടുവിൽ കിതച്ച് ഒടുങ്ങാറായിരിക്കുമ്പോഴും നടക്കാതെ പോയ സ്വപ്നങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന കാണാം സ്വന്തം ഇഷ്ടത്തിന് ജീവിതം ജീവിച്ചു തീർത്തവർ കുറവായിരിക്കും എന്നാൽ മസാഫോമി എന്ന ജപ്പാൻകാരൻ നമ്മളെയൊക്കെ സ്വപ്നം കാണുന്ന ഒരു ജീവിതം ജീവിച്ച ആളാണ് അദ്ദേഹം ഒരു ഉഷ്ണമേഖലാ ദ്വീപിൽ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം ഒറ്റയ്ക്ക് ജീവിച്ചു ഒടുവിൽ ആരോഗ്യം വഴിമുടക്കിയപ്പോൾ മാത്രമാണ് അദ്ദേഹം വീണ്ടും നഗരത്തിലേക്ക് ചേക്കേറിയത് ഇപ്പോഴും ആ പഴയ ജീവിതം ഓർക്കുമ്പോൾ ആ കണ്ണുകളിൽ ആവേശമലയടിക്കും ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു മസാഫുമി നഗരത്തിന്റെ വേഗതയ്ക്കൊപ്പം തനിക്ക് എത്താൻ സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് തന്റെ അൻപതുകളിലാണ് നഗരജീവിതത്തിന്റെ പകിട്ടും പത്രാസും അദ്ദേഹത്തെ മോഹിപ്പിക്കാതെയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഭാര്യയും രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് അദ്ദേഹം ജപ്പാന്റെ മെയിൻലാൻഡിന് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള സോട്ടോബനാരി എന്ന ദ്വീപിലേക്ക് താമസം മാറി ഒരു കിലോമീറ്റർ വിസ്താരമുള്ള ആ ദ്വീപിൽ അദ്ദേഹം ഒറ്റയ്ക്ക് കഴിയാൻ തുടങ്ങി എങ്ങും പച്ചപ്പ് നിറഞ്ഞ ആ ദ്വീപിലെ ഏക മനുഷ്യനായിരുന്നു അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ മാത്രം അവിടെ തങ്ങാനായിരുന്നു ആദ്യം വിചാരിച്ചത് എന്നാൽ ദിവസം കഴിയും അദ്ദേഹം അവിടവുമായി ഇണങ്ങിക്കഴിഞ്ഞു ഇതാണ് തന്റെ ലോകമെന്ന് അദ്ദേഹം പതുക്കെ തിരിച്ചറിഞ്ഞു അതോടെ ദീപ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വീടായി മാറി അവിടെ തീർത്തും നഗ്നനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നടത്തം അതിനാലാവാം ആളുകൾ അദ്ദേഹത്തെ നഗ്ന സന്യാസി എന്ന് വിളിക്കുന്നത് പിന്നീടുള്ള ഇരുപത്തിയൊൻപത് വർഷക്കാലം അദ്ദേഹം അവിടെ തന്നെ താമസിച്ചു ചോട്ടബനാരി അദ്ദേഹത്തിന്റെ പറയി മാറി രണ്ടായിരത്തി പതിനെട്ട് വരെ മനുഷ്യരുടെ കണ്ണിൽ പെടാതെ അദ്ദേഹം അവിടെ ജീവിച്ചു എന്നാൽ ഒരു ദിവസം അതുവഴി വന്ന ഒരു മത്സ്യത്തൊഴിലാളി ബീച്ചിൽ ബോധരഹിതനായി കിടക്കുന്ന അദ്ദേഹത്തെയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സ ആവശ്യമാണെന്ന് അവർ പറഞ്ഞതോടെ ദ്വീപ് ഉപേക്ഷിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ദ്വീപിലേക്ക് തിരികെ പോകാൻ സാധിച്ചില്ല നാല് വർഷമായി അദ്ദേഹം ഇഷിഗാക്കി നഗരത്തിലാണ് താമസിക്കുന്നത് എന്നാൽ അടുത്തിടെ തന്റെ പ്രിയപ്പെട്ട വീട് ഒരിക്കൽ കൂടി കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി അതിന് അദ്ദേഹത്തെ സഹായിച്ചത് സ്പാനിഷ് പര്യവേഷകനായ അൽവാര സെറോസയുടെ കമ്പനിയായ ഡോഗോസ്റ്റവയാണ് എന്നാൽ ഇപ്പോൾ പഴയ പോലെയല്ല മസാഫോമിക്ക് പ്രായമായി അദ്ദേഹത്തിന് എൺപത്തിയേഴ് വയസ്സുമുണ്ട് സ്വന്തം കാര്യം പോലും നോക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഈ യാത്ര താൽക്കാലികമാണ് അധികം ദിവസം അവിടെ താമസിക്കാൻ സാധിക്കില്ലെങ്കിലും അവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും തനിക്ക് വിലപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു